ഇപ്പോതെ സി കെ ജാനുവിന് 10 ലക്ഷം കൊടുത്തെന്ന് പറയുന്നു തിന്നാൻ തരുന്നത് ചെകുത്താനായാലും ആദ്യം കാര്യം നടക്കട്ടെ പിന്നെ ചെകുത്താന്റെ കാര്യം നോക്കാമെന്ന് നേരത്തെ സി കെ ജാനു പറഞ്ഞിരുന്നു കുഴലിനു പുറമേ മുന്നണി വികസിപ്പിക്കാനും കാശ് ഇപ്പോ ജാനുവിന് ഈ എൻഡിഎയിലെ ഘടകകക്ഷികളില്ല എന്ന് കേന്ദ്ര നേതൃത്വം കുറ്റം പറഞ്ഞപ്പോൾ കുറ്റപ്പെടുത്തിയപ്പോൾ ലക്ഷങ്ങൾ കൊടുത്ത് ഓരോ കക്ഷികളെ മുന്നണിയിലേക്ക് കൊണ്ടുവരികയാണ് അതാണ് ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട് 10 കോടി ചോദിച്ചു 10 ലക്ഷം കൊടുത്തു നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ് അതെ എനിക്ക് ആവശ്യത്തിൽ അധികമുള്ളതും പണമാണ് അതെ എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാൻ അങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം വിധിയുടെ വിളയാട്ടം രണ്ട് മൂന്ന് റൗണ്ട് ചർച്ച നടന്നതിന് ശേഷം മൂന്നാമത്തെ റൗണ്ടിലാണ് ഒരു അന്തിമ തീരുമാനം എടുത്തത് വീണ്ടും എൻഡിഎയിലേക്ക് പോവാന്നുള്ളത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നിലപാടെന്ന് പറഞ്ഞാൽ തിന്നാൻ വരുന്ന ചെകുത്താന്റെ സഹായം മേടിച്ചാലാണ് ഈ ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുമെങ്കിൽ അയാൾ തിന്നുന്നത് രണ്ടാമത് ആലോചിച്ചാൽ മതി സഹായം ആദ്യം വാങ്ങണമെന്നാണ് വരാനുള്ളത് വരും വളവും തിരിവും തിരിഞ്ഞു വരും സ്ലോ മോഷനിലല്ല ഹൈ സ്പീഡ് അപ്പൊ ഈ ക്യാഷിന്റെ കാര്യം സാറിന് എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്തോ അവർക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റിട്ടെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ പിന്നെ എന്താണോ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം അവര് ആറാം തീയതി വന്നോട്ടെ ആറാം തീയതി ഞാൻ നേരിട്ട് കൈ കൊടുക്കാം നിങ്ങളത് വന്നോ അപ്പൊ പിന്നെ ഏഴാം തീയതി വന്നാൽ മതി അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം അതെ ഈ പൈസ ഡീലിങ് ഇലക്ഷൻ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവിടക്കലൊന്നും നടക്കില്ല ആറാം തീയതി രാവിലെ വന്നോ ഞാൻ പൈസ തരാം ചെല്ലേക്ക് കൊടുക്കണം ഉദുപ്പച്ചാന്റെ കുഴലപ്പോ സി കെ ജാനു തന്നെ പറഞ്ഞു എനിക്ക് സാമ്പത്തികമായി ഒരുപാട് വിഷയങ്ങളുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ പാർട്ടിയുമായിട്ട് സഹകരിക്കണം എന്നുണ്ടെങ്കിൽ നിലവിൽ എനിക്കുള്ള ബാധ്യതകൾ തീർക്കേണ്ട എമൗണ്ടുകളെങ്കിലും കിട്ടണം എന്നുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞത് അതെ പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ് എൻ്റെ അറിവോടെയല്ല ഞാനിങ്ങനെ അവരോട് എനിക്ക് ഇത്ര ലക്ഷം രൂപ വേണമെന്നോ ആ രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്നോ ഇത്തരം ചുമതലപ്പെടുത്തല്ലോ ഇത്തരം ഒരു ഇടപാടും നടന്നിട്ടില്ല ചില പട്ടികൾ പറയുന്നു അത് ഞാനാ കട്ടെന്ന് ചില തെണ്ടികൾ പറയുന്നു അത് നിങ്ങൾ മുക്കിയതാന്ന് ഞാൻ കക്കൂലെന്നും നിങ്ങൾ മുക്കൂലെന്നും നമുക്കറിയാം സി കെ ജാനുവിനെ എന്നെ വിളിക്കാനോ എന്നേക്കാൾ മുകളിലുള്ള ബി ജെ പി നേതാക്കളെ വിളിക്കാനോ ഇന്നത്തെ സാഹചര്യത്തിൽ വേറെ ആരുടെയും ആവശ്യമില്ല സി കെ ജാനു എന്നോട് പണം ചോദിക്കുകയോ ഞാൻ സി കെ ജാനുവിന് പണം കൊടുക്കുകയോ ചെയ്തിട്ടില്ല ഇതുപോലെ തന്നെയുള്ള ഓഡിയോ ക്ലിപ്പുകൾ എന്റെ കയ്യിലുണ്ട് ഈ തിരക്കിനിടയിൽ വിളിക്കുന്ന നൂറുകണക്കിന് ആളുകളാണ് ചുമ്മാ പല ആവശ്യങ്ങളുണ്ട് ഇതുപോലത്തെ അല്ലാത്ത ധാരാളം ആവശ്യങ്ങൾക്ക് ആളുകൾ വിളിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമായിരിക്കും അതൊന്നും ഓർത്തു വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ഈ സിനിമയിലും നോവലിലും ഒക്കെ പഴയ കാലം മറന്നു പോണ ഒരു രോഗം ഉണ്ടല്ലോ എന്താ അതിന്റെ പേര് അല്ലേ പക്ഷെ പൈസ കിട്ടിയിരിക്കുന്നത് സി കെ ജാനുവിന്റെ കയ്യിലാണ് അതിനുള്ള തെളിവുകളൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ കയ്യിലുണ്ട് ഈ പ്രസീത എന്നെ വിളിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ഓഡിയോ ക്ലിപ്പിന്റെ മുഴുവൻ ക്ലിപ്പും പുറത്തു വിടുമ്പോഴാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് സംസാരിച്ചത് വരുള്ളൂ ഇത് മോർഫിംഗ് സിനിമ കണ്ടാലേ മോഹനടിക്കുന്നത് മനസ്സിലാവും കൂടുതൽ എന്റെ മോനാളി ഇത് കമ്പ്യൂട്ടർ വിദ്യ ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേന്ദ്ര ഭരണകക്ഷി കേരളത്തിൽ ഒഴുക്കിയ കള്ളപ്പണത്തിന്റെ ചെറിയ ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഓരോ ദിവസവും പുതിയ പുതിയ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷണം എത്തി നിൽക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ അടുത്തേക്ക് അവരെത്തിയിരിക്കുക നിന്റെ കരുനാക്കം വെച്ചോണ്ട് ചുമ്മായിരുന്നേ മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിക്കുകയും രണ്ടിടത്തും ഹെലികോപ്റ്ററിൽ പ്രചരണം നടത്തുകയും ചെയ്തപ്പോൾ ആ ഹെലികോപ്റ്ററും പണം കടത്താൻ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം ഒരു കഥ ഉണ്ടാവുകയാണ് അവിടെ പണം വന്നു ഇവിടെ കൊടുത്തു മറ്റത് കൊടുത്തു ആളെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കഥ ഉണ്ടാക്കുകയാണ് പറ്റിച്ച് ജീവിക്കുന്നവർ സംസ്ഥാന അധ്യക്ഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇതിന് പാർട്ടിയുമായിട്ടൊരു ബന്ധമില്ല എന്നാൽ പോലും സി പി എമ്മുകാരെ പോലെ നടുവേദനയും കോവിഡും വെളുപ്പം കാലത്ത് പിന്നെ തലയിൽ മുണ്ടിട്ട് പോലും ഇതൊന്നും ചെയ്യാതെ ബി ജെ പി നേതാക്കന്മാർ വിളിച്ചവരെല്ലാവരും പോകുന്നുണ്ട് അതിനപ്പുറത്ത് ബി ജെ പിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു
അതിൽ കൂടുതൽ ഇന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുമ്പോൾ പരിതസ്ഥിതിയുടെ മലിനീകരണത്തിൽ രാഷ്ട്രീയ രംഗത്തെ മലിനീകരണവും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അപ്പൊ ഈ മലിനീകരണമൊക്കെ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കുന്ന ദോഷങ്ങൾ, പ്രത്യാഘാതങ്ങൾ, അതെല്ലാം വളരെ നല്ല നിലക്ക് തിരിച്ചറിഞ്ഞ് ആ മലിനീകരണത്തെ നിയന്ത്രിച്ച് ഈ രംഗങ്ങളിലെല്ലാം ഒരു ശുദ്ധീകരണം നടത്തേണ്ട സമയം സത്യത്തിൽ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥമില്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ആ ശുദ്ധീകരണ പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ ഓരോ പൗരനും സ്വതന്ത്ര ഭാരതത്തിൻ്റെ അന്തസ്സുള്ള പൗരൻ എന്നുള്ള നിലയിൽ തലയെടുപ്പോടുകൂടി ഈ ജനിച്ച മണ്ണിൽ ജീവിക്കുവാൻ ഉള്ള സൗകര്യം കിട്ടുകയുള്ളൂ. ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഞാൻ മൊത്തത്തിൽ ഒറ്റൊരു കാര്യം പറയാം. ഒരേ ഒരു വാചകമേ ഞാൻ പറയൂ, അതിൻ്റെ അപ്പുറത്തിപ്പുറത്തും പറയില്ല. ഉപ്പ് തിന്നവരാരായാലും വെള്ളം കുടിക്കും, അത് പ്രകൃതി നിയമമാണ്. കുഴലും കോഴയും കഴിഞ്ഞാൽ അടുത്ത വെടിയും ബി ജെ പിയുടെ നെഞ്ചത്താണ്. കെ സുരേന്ദ്രനെതിരെ മത്സരിക്കാനിറങ്ങിയ സുന്ദരയ്ക്കും കാശ് കൊടുത്തത്രേ. സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ സുരേന്ദ്രൻ ഇടപെട്ട് 2,50,000 രൂപ തന്നെന്നാണ് മഞ്ചേശ്വരത്തെ അപരൻ സുന്ദരയുടെ വെളിപ്പെടുത്തൽ. സംഭവം എനിക്ക് മനസ്സിലായി. ഉല്ലാസ് കുമാർ എന്ന നീ നോമിനേഷൻ കൊടുത്തു. ഉല്ലാസ് കുമാർ എന്ന ഇയാളുടെ കുറച്ച് വോട്ടുകൾ നിനക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? എടാ, ഇതിനെയാണ് അപര സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. ഇവന്റെ പാർട്ടിക്കാരൻ കഴിഞ്ഞ തവണ ഇവിടുന്ന് നിസ്സാര വോട്ടിനെ ജയിച്ചത്. ഞാൻ വോട്ട് പിടിച്ചാൽ ഇവൻ തോക്കും, അത് ഒഴിവാക്കാൻ ഇവൻ എന്തും തരും, എന്തും. പത്രിക പിൻവലിക്കാൻ ബി ജെ പി പണവും ഫോണും നൽകിയെന്ന മഞ്ചേശ്വരത്തെ സുരേന്ദ്രന്റെ അപരൻ കെ സുന്ദര 15 ലക്ഷം ചോദിച്ചെങ്കിലും 2.5 ലക്ഷം നൽകി. നിനക്ക് ശരിക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൂടെ? നോട്ട് എണ്ണുന്നൊരു മെഷീൻ വീട്ടിൽ വാങ്ങി വെക്കാം. വാങ്ങണം, വാങ്ങും. സുരേന്ദ്രേട്ടൻ അന്ന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ എന്തെങ്കിലും ഓഫർ നൽകിയിരുന്ന? പൈസയാണോ തന്നിരുന്നേ? എത്ര രൂപയാ? 2,500,000. പിന്നെ ബി ജെ പി മൊത്തത്തിൽ ചില ഉന്നതി നിൽക്കുന്ന ആളും ചില കടപുഴങ്ങി വീഴാനുള്ള സാധ്യതയും ചിലപ്പോഴും. എന്ത് പറ്റിയടാ? ഏയ്, ചായ നെറുകുന്തലേ കയറി ബ്ലോക്കായതാ. സത്യത്തിൽ ഇത്രയും കാശുണ്ടായിട്ടും ബി ജെ പി എന്താ ഒറ്റ സീറ്റിലും ജയിക്കാതെ പോയത് എന്നോർത്ത് ഇന്നത്തേക്ക് ഇവിടെ. വീണ്ടും കാണും വരെ നല്ല നമസ്കാരം.